ജമ്മുവിലെ വ്യോമസേന താവളത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ 6 കിലോയോളം തൂക്കം വരുന്ന സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. സംഭവത്തിൽ ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ജമ്മുകശ്മീർ പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നഗരത്തിലെ തിരക്കേറിയ മേഖലയിൽ സ്ഥാപിക്കാനിരുന്ന സ്ഫോടക വസ്തുക്കളാണ് പോലീസ് കണ്ടെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ വലിയ സ്ഫോടന പദ്ധതിയാണ് ജമ്മു പോലീസ് ഇല്ലാതാക്കിയത്. സംഭവം ഭീകരാക്രമണമാണെന്ന സ്ഥിരീകരണം വന്നതോടെ അന്വേഷണം വിപുലപ്പെടുത്തിയിട്ടുമുണ്ട്. പിടിയിലായ വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. സ്ഫോടനത്തിൽ കൂടുതൽ പേരെ ഉടൻ പിടികൂടാനുള്ള സാധ്യതയുണ്ടെന്നും ജമ്മുകശ്മീർ DGP അറിയിച്ചു. വ്യോമസേനയുടെ ജമ്മുവിലെ കേന്ദ്രത്തിൽ ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ഇരട്ട സ്ഫോടനം നടന്നത്. ലോ ഫ്ലൈയിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. രാജ്യത്തെ ഏതെങ്കിലും പ്രതിരോധ സ്ഥാപനങ്ങൾക്കെതിരായ ആദ്യത്തെ ഡ്രോൺ ആക്രമണമാണിത്. ഞായറാഴ്ച പുലർച്ചെ 5 മിനിറ്റിനുള്ളിലാണ് 2 സ്ഫോടനങ്ങളും നടന്നത്. ആദ്യത്തെ സ്ഫോടനം പുലർച്ചെ 1:37 ഇതിൽ വ്യോമസേനാ കേന്ദ്രത്തിന്റെ മേൽക്കൂര തകർന്നു. രണ്ടാമത്തേത് പുലർച്ചെ 1:42 ഹെലിപാഡ് ഏരിയയിൽ നിന്നാണ് ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചതെന്നാണ് സേന വ്യക്തമാക്കുന്നത്. വിമാനങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്ന് കരുതുന്നുവെന്നും സേനാ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വിശദമായ അന്വേഷണത്തിന് NSC ബോംബ് ഡേറ്റാ ടീമും NIA സംഘവും വ്യോമസേനാ കേന്ദ്രത്തിലെത്തിയിരുന്നു. വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി 14 കിലോമീറ്റർ അകലെയാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ 12 കിലോമീറ്റർ വരെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രതിരോധ കേന്ദ്രത്തിലേക്ക് ഡ്രോൺ ആക്രമണം ആദ്യമായാണ്. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് സംശയം തോന്നിയ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ആക്രമണത്തിൽ ജമ്മുകശ്മീർ പോലീസ് UAPA പ്രകാരം കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജമ്മു പോലീസിന് പുറമെ വ്യോമസേനയുടെ മേൽനോട്ടത്തിലും ഉന്നതതല അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർ മാർഷൽ വിക്രം സിംഗാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഫോറൻസിക് സംഘവും ദേശീയ അന്വേഷണ ഏജൻസിയും വിമാനത്താവളത്തിലെത്തിയിട്ടുണ്ട്. ഇവരുടെ പരിശോധനകളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.